അപ്പോൾ ഇന്നത്തെ പരിപാടി ഒരു ഓടിട്ട വീട് ഞങ്ങൾ സീലിംഗ് ചെയ്യുന്ന വീഡിയോസാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നത് പി വി സി സീലിംഗ് ആണ്, അതായത് നമ്മൾ ടിക്കറ്റഡ് സീലിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്, ഓടിട്ട വീടാണ്. അപ്പോൾ നമ്മൾ ഓടിട്ട വീട് സാധാരണ ചെയ്തിരുന്നത് വി ബോർഡും ഇൻഷു ബോർഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞു ടിക്കറ്റഡ് ബോർഡ് വെച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞു പി വി സിയുടെ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഒരു റിനോവേഷൻ വർക്കാണ് ഇത് സംഭവം. നമ്മളെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നല്ലൊരു ലുക്കായിട്ട് മാറിയിട്ടുണ്ട്. ബാത്റൂമും അതുപോലെ തന്നെ പല ഭാഗങ്ങളും ഒരു റിനോവേഷൻ ചെയ്തതാണ്. അപ്പോൾ പി വി സി സീലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ സംഭവം ഉഷാറായി. അപ്പോൾ ഓടിട്ട വീട് പി വി സി സീലിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കാരണം വെച്ചാൽ ഇതിൻ്റെ മുകളിൽ എലികളും കാരണം എലി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ ഈ സാധനം അടന്നു വീഴാൻ സാധ്യത ഉണ്ട് പി വി സി സീലിങ്. അപ്പോൾ നമ്മളതിൻ്റെ പരമാവധി നമ്മളിതിൻ്റെ ഈ ബാക്കും കാര്യങ്ങളും ഉൾഭാഗങ്ങളും കംപ്ലീറ്റ് നമ്മൾ ഇത് അടച്ചിട്ട് വേണം ചെയ്യാൻ. അതായത് സൈഡിലെ ഗ്യാപ്പുകളൊക്കെ നമ്മൾ വല്ല വി ബോർഡോ അല്ലെന്നുണ്ടെങ്കിൽ ഗ്രില്ലോ നെറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇത് അടയ്ക്കണം. ആദ്യം അടച്ചതിന് ശേഷം നമ്മൾ സീലിങ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആവും. അല്ലാന്നുണ്ടെങ്കിൽ വല്ല പൂച്ച അതുപോലെ മെരുക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഈ പി വി സി സീലിങ് ചാട് താഴത്തേക്ക്. അപ്പോൾ ഈ ചെറിയ എലി അങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രശ്നമില്ല, പക്ഷേ വലിയ ഭാരം കൂടിയ സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ചാടിക്കഴിഞ്ഞാൽ ഇത് താഴെ വീഴും. അപ്പോൾ പരമാവധി നമ്മളെ സൈഡിലെ ഗ്യാപ്പുകളൊക്കെ അടയ്ക്കുക. പി വി സി സീലിങ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളെ ഇന്നത്തെ വീഡിയോസ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോസ് ഇനിയും പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ റിനോവേഷൻ വർക്ക് ചെയ്താണ്, സംഗതിയൊക്കെ സെറ്റപ്പായിട്ടുണ്ട്. ഇപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ 94 46 66 00 32. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്ത കാരണം കുറേ വീഡിയോസ് നമ്മൾ പെൻഡിങ്ങിലുണ്ട്. ഇപ്പോൾ 2-3 മാസമായിട്ട് നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചെറിയ ചെറിയ വീഡിയോസാണ് ഇപ്പോൾ കൂടുതൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യണത്. ഒരുപാട് വീഡിയോസ് വെയിറ്റിങ്ങിലാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്നാൽ എല്ലാവർക്കും ഗുഡ് ബൈ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ വർക്ക് കഴിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥ എന്ത്, നൈറ്റാണ് വർക്ക് കഴിഞ്ഞത്, അതുകൊണ്ടാണ് ചെറിയൊരു ഇരുണ്ട കളർ പോലെ തോന്നുന്നത്. സംഭവം ഉഷാറാണ്. അപ്പോൾ ഓക്കെ.